വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളന വേദിയിൽ സ്ഥാപിക്കാനുള്ള നവോത്ഥാന നായകൻ കെ പി കേശവമേനോൻ, കെ കേളപ്പൻ എന്നിവരുടെ ഛായാചിത്രവുമായി ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ നയിക്കുന്ന ഘോഷയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൗണിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഘോഷയാത്രയെ വരവേറ്റു. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് പ്രതിഷേധിക്കുന്നവരെ ജയിലിലടയ്ക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദാനിയുമായുള്ള ബന്ധം എന്തെന്നുൾപ്പെടെ ജനങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു. നാവടക്കാൻ ശ്രമിക്കുക, നാവ് സീല് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നരേന്ദ്രമോദിയോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. 56 മണിക്കൂറാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്. 5 ദിവസം, 5 ദിവസം ഒരു സാധാരണക്കാരനെ ചോദ്യം ചെയ്താൽ, ഒരു മനുഷ്യനെ ചോദ്യം ചെയ്താൽ, ഒരു രാഷ്ട്രീയ നേതാവിനെ ചോദ്യം ചെയ്താൽ, പിന്നീട് ആ മനുഷ്യൻ ഒരു വാക്കുപോലും ആ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കില്ല. കാരണം കൊടിയ പീഡനമാണ് 56 മണിക്കൂർ എന്നുള്ളത്. ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തു വന്ന രാഹുൽ ഗാന്ധി പിറ്റേ ദിവസം AICC ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത്, മാനസികമായി ഞാൻ ഒരിക്കൽ പോലും തളർന്നിട്ടില്ല, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് AICC ആസ്ഥാനത്ത് പിറ്റേന്ന് കണ്ടത്. രോഗഗ്രസ്തയായ സോണിയാഗാന്ധിയെ വരെ ചോദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട മകൾ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി പ്രിയങ്കാ ഗാന്ധി ED ഉദ്യോഗസ്ഥന്മാരുടെ മരുന്നുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അർബുദ രോഗയാണ്, പൾമലറി ഡിസീസ് ഉണ്ട്. എന്റെ അമ്മയുടെ കൂടെ കുടുസായ മുറിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ മരുന്നുമായി കൂട്ടിരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ED ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ മറുപടി, ഒരിക്കലും സാധ്യമല്ല, പുറത്തിരിക്കണം എന്നുള്ളതായിരിക്കുന്ന തിത്തൂരമായിരുന്നു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ നിന്ന് നീക്കം ചെയ്യുക, വളഞ്ഞ വഴികളിലൂടെ അദ്ദേഹത്തെ നീതിന്യായ സംവിധാനം ഉപയോഗിച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരായി നോട്ടിഫിക്കേഷനിലൂടെ അദ്ദേഹത്തെ പാർലമെന്റ് അംഗത്വം ഒഴിവാക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വീടൊഴിയാൻ കൽപ്പിക്കുകയാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയോട് പറയുന്നു, നിങ്ങൾ 1000 തവണ പീഡിപ്പിച്ചാലും ചോദിക്കേണ്ടതായിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാനോ, താങ്കളുടെ നെഞ്ചത്തേക്ക് ഉയർത്തിയതായിരിക്കുന്ന ആ വിരലുണ്ടല്ലോ, അത് ഒന്ന് താഴ്ത്താനോ രാഹുൽ ഗാന്ധി തയ്യാറാവില്ല എന്നുള്ളത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് ഏറ്റവും വലിയ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങളും ആദർശങ്ങളുമാണ്. അല്ലാതെ അങ്ങയെ നയിക്കുന്നതായ സവർക്കറുടെ ജീവനല്ല രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി അങ്ങ് അവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ പറഞ്ഞതിനെതിരായി ഇവിടെ മുദ്രാവാക്യം മുഴക്കുന്നതായിരിക്കുന്ന BJP പറയുന്നു, 1000 തവണ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയും, ഈ രാജ്യത്തെ ജനാധിപത്യം മാത്രമല്ല, ഭരണഘടന മാത്രമല്ല, ഭരണഘടനാ സ്തംഭങ്ങൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും രാജ്യത്ത് അപകടത്തെ നേരിടുകയാണ്. ചോദിച്ചൊരു ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രിക്ക് മറുപടിയില്ല. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനമന്ത്രിയോട്, അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോ, അങ്ങ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ ജയിലിൽ അടച്ചോ, അവരെ നിങ്ങൾ ഏറ്റവും വലിയ പീഡനത്തിന് വിധേയമാക്കിക്കോ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് ചോദിച്ച ചോദ്യങ്ങൾക്കോട് വായിക്കുന്ന മറുപടിയാണ്. ആ മറുപടി, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷെ നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അദാനിയുമായിട്ടുള്ള ബന്ധം, അദാനിക്ക് കിട്ടിയ കരാറുകൾ, ഷെൽ കമ്പനി വഴിയായിട്ടുള്ള 20,000 കോടിയുടെ ഏറ്റവും വലിയതായിരിക്കുന്ന പണത്തിന്റെ സ്വാധീനം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ, ഒന്നിനു പോലും താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല.
തങ്ങൾ ഏകപക്ഷീയമായി അധികാരത്തിന്റെ അംശദണ്ഡ് പ്രയോഗിക്കുകയാണ് ആ അധികാരത്തിന്റെ അംശദണ്ഡിനെ മഹാത്മാ ഗാന്ധിയുടെ ഏറ്റവും വലിയതായിരിക്കുന്ന മൂല്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ആ അംശദണ്ഡിനെ പൂമാലയായി സ്വീകരിച്ചുകൊണ്ട് എന്ത് ത്യാഗവും സഹിച്ച് ഈ രാജ്യത്തെ പടയുന്ന ആത്മാവിനെ വീണ്ടെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകന്മാർ ചടകുറഞ്ഞ് രംഗത്തിറങ്ങി എന്നുള്ള പ്രഖ്യാപനമാണ് ആ സേതു ഹിമാചലം വരുന്ന ഈ രാജ്യത്ത് ഉയർന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളും സമരങ്ങളും ആ സമരത്തിൽ നിന്ന് സമരത്തിലേക്ക് നമുക്ക് ആവേശം ഉൾക്കൊള്ളേണ്ട അതിപ്രധാനമായിട്ടുള്ള മേഖലയാണ് വൈക്കം സമരം ആ വൈക്കം സത്യാഗ്രഹ സമരത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഈ വലിയ പ്രയാണം ഈ വലിയ പ്രയാണത്തിൽ തേഞ്ഞിപ്പലത്ത് നിങ്ങൾ നൽകിയതായിരിക്കുന്ന സ്വീകരണം മലപ്പുറം ജില്ലയിലെ പ്രവേശന കവാടത്തിൽ ജോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹോഷ്മളമായിട്ടുള്ള അഭിവാദ്യം ഇവിടെ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായിട്ടുള്ള സ്വീകരണം ഇതിനെല്ലാം തന്നെ മനസ്സ് നിറഞ്ഞ് നന്ദി പ്രകടിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൗണിലെ സ്വീകരണ സമ്മേളനത്തിൽ നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ജാഥാ ക്യാപ്റ്റനും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. സ്വീകരണ സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൗക്കത്ത്, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ആലിപ്പറ്റ ജമീല, KA തുളസി, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഫാത്തിമ റോസ്ന, AICT മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞു, AK അബ്ദുറഹിമാൻ, നൌഷാദ് അരീക്കോട്, സമദ് മങ്കട, PV വീരേന്ദ്രകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.